രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ വിഭാഗങ്ങൾക്ക് പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ടാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് ശ്രദ്ധ നൽകിയിട്ടുള്ളത് ഒരു കോടി പാവപ്പെട്ട ഇടത്തരം കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിക്ക് കീഴിൽ പത്ത് ലക്ഷം കോടി രൂപ മുതൽ മുടക്കുവാൻ ബജറ്റ് തീരുമാനമായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടേ രണ്ട് ലക്ഷം കോടി രൂപയുടെ കേന്ദ്ര സഹായവും ഇതിൽ ഉൾപ്പെടുത്തുമെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അഞ്ചു വർഷത്തേക്ക് നൂറ് പ്രതിവാര തെരുവു ഭക്ഷണ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്ന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു തെരുവ് കച്ചവടക്കാർക്കുള്ള പി എം സ്വാനിധി പദ്ധതിയെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ നൂറ് പ്രതിവാര തെരുവു ഭക്ഷണ കേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതായി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭിക്കുന്നതിന് റൂഫ് ടോഫ് സോളാർ പദ്ധതിയും ആരംഭിക്കും ഇടക്കാല ബജറ്റ് പ്രഖ്യാപനത്തിന് അനുസൃതമായാണ് പദ്ധതി ഒന്നേ ദശാംശം എട്ട് കോടി രജിസ്ട്രേഷനുകളും പതിനാല് ലക്ഷം അപേക്ഷകരും ഈ പദ്ധതിയിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നാല് ദശാംശം ഒന്ന് കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുവാൻ രണ്ട് ലക്ഷം കോടി ബഡ്ജറ്റിൽ വകയിരുത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി യുവജനങ്ങൾക്ക് നൈപുണ്യ വൈവിധ്യം നൽകുന്നതിനായി ഒന്നേ കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ലക്ഷം യുവാക്കൾ ഈ നിലയിൽ വൈവിധ്യം നേടും ആയിരം വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങൾ നവീകരിക്കും എല്ലാ മേഖലയിലും പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകും സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്കീം ഇ പി എഫ് ഒയിൽ എൻറോൾ ചെയ്തിരിക്കുന്നതിന് അനുസരിച്ചായിരിക്കും ഈ സ്കീമിന് അർഹരാവുക പതിനയ്യായിരം രൂപ വരെയുള്ള തുക മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായാണ് നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുക മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്നവർക്കാണ് ഇതിന് അർഹത ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇത് ഗുണകരമാകുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി പദ്ധതി പ്രകാരം ആദ്യമായി ജോലി ചെയ്യുന്നവർക്കുള്ള ഇൻസെന്റീവും നൽകുന്നതാണ് പ്രൊവിഡന്റ് ഫണ്ട് പി എഫ് വിഹിതമായാണ് നൽകുന്നതെന്ന് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചു പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ വായ്പാ തുകയും ഇരട്ടിയാക്കി മുദ്രാ ലോൺ പരിധി ഇരുപത് ലക്ഷമായി ഉയർത്തി നിലവിലെ പത്തു ലക്ഷം പരിധിയാണ് ഇരുപത് ലക്ഷമായി ഉയർത്തിയിരിക്കുന്നത് സമ്മർദ്ദ സമയത്ത് എം എസ് എം ഇകൾക്ക് പ്രത്യേക സഹായം നൽകുമെന്നും വായ്പകൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രധാന പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയിലൂടെ എൺപത് കോടിയിലേറെ പേർക്ക് പ്രയോജനം ലഭിച്ചുവെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി സാമ്പത്തിക പരിഷ്കരണത്തിന് ഊന്നൽ നൽകുമെന്നും യുവാക്കൾക്ക് പ്രധാനമന്ത്രിയുടെ അഞ്ചിന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപിച്ചു വികസിത ഭാരതത്തിനായി പദ്ധതികൾ ഉണ്ടാകും തൊഴിൽ സൃഷ്ടി നൈപുണ്യ വികസനം എന്നിവയ്ക്കായി രണ്ട് ലക്ഷം കോടിയുടെ അഞ്ച് പദ്ധതികൾ ആവിഷ്കരിക്കും ദേശീയ സഹകരണ നയം കൊണ്ടുവരുമെന്നും ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു രാജ്യത്തെ അഞ്ഞൂറ് വൻകിട സ്ഥാപനങ്ങളിൽ അഞ്ചു വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും അയ്യായിരം രൂപ സ്റ്റൈഫൻറ് നൽകും ആറായിരം രൂപ ഒറ്റത്തവണയായി നൽകും പരിശീലനത്തിനുള്ള ചിലവും പത്ത് ശതമാനം സൈഫണ്ടും കമ്പനികൾ വഹിക്കണമെന്നും ബജറ്റിൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു ആദ്യമായി ജോലിയിൽ കയറുന്നവർക്ക് ഇ പി എഫ് എൻറോൾമെന്റ് പിന്തുണയും പ്രഖ്യാപിച്ചു മൂന്ന് തവണയായി പതിനയ്യായിരം രൂപ വീതം അതിന് നൽകുകയും ചെയ്യും അഞ്ച് ലക്ഷം ആദിവാസികൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളും ധനകാര്യ ധനകാര്യവുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു ഇതിനായി പ്രത്യേക സഹായം ഫണ്ട് എന്ന പേരിൽ ആയിരം കോടി വകയിരുത്തും ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനത്തിന് ധനസഹായം പതിനയ്യായിരം കോടി രൂപ ലഭ്യമാക്കും ബീഹാറിനും ധനസഹായമുണ്ട് ബീഹാറിൽ പുതിയ വിമാനത്താവളം ബീഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്തി കോടി ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം ബീഹാറിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുവാനുള്ള സഹായം വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടി ചെറുകിട ഇടത്തര മേഖലയ്ക്ക് നൂറ് കോടി രൂപയുടെ ധനസഹായം അഞ്ഞൂറ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് തുകയായി അയ്യായിരം രൂപ ലഭ്യമാക്കും രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ നിർമ്മിക്കും പാർപ്പിട പദ്ധതിക്കായി പത്ത് ലക്ഷം കോടി നീക്കിവെക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലാണ് ഇത് നടപ്പാക്കുക ഇങ്ങനെ വികസന പെരുമഴ തന്നെയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിൽ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്